ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആച്ചിസ് കാമ്പസ്. വളരെ ഈസി ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. മൈദക്ക് പകരം നമ്മളിവിടെ റവയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്യാം. അരക്കപ്പ് പാല് കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് ഓയിലാണ്. അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനു മുമ്പായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ രണ്ട് ഓറഞ്ച് എടുക്കാം. അപ്പം നമ്മുടെ കേക്കിലേക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി പീല് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസും നമുക്ക് ആവശ്യമാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റവയുടെ മിക്സെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മിനിറ്റോളം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ട് പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് കയ്പ്പ് രസം വരും. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് നാളികേരമാണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള നാളികേരമാണ്. പകരം ഫ്രഷ് നാളികേരം 3 ടീസ്പൂൺ ചേർത്താലും മതി. അപ്പോൾ തികച്ച ഓപ്ഷണലാണ്. അപ്പോൾ നാളികേരം ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. താല്പര്യമില്ല എങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. നമുക്കിനി കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഓയിലൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പകുതി ലെവലിൽ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിലെ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കുറച്ച് നട്ട്സ് കൂടി ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി വന്ന ബാറ്റർ ഞാനൊരു ചായക്കപ്പിലേക്കും ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇതും നമുക്ക് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലിച്ചെമ്പിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് സ്റ്റീൽ പാത്രം ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 20 മിനിറ്റിന് ശേഷം മാത്രം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു സ്ക്യൂറോ കത്തിയോ യൂസ് ചെയ്ത് നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം നമുക്കിവിടെ 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പിലെ കേക്കും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. അത് ഈ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയാണ് എന്ന് കരുതി. മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റോ ഫ്ലേവറോ ഒന്നും നമ്മുടെ കേക്കിൽ കിട്ടില്ല. ഓറഞ്ചിൻ്റെ തൊലിയുടെയും അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസിൻ്റെയും നല്ലൊരു ഫ്ലേവർ തന്നെയാണ് നമുക്ക് ഈ കേക്കിനുള്ളത്. പ്ലേറ്റിലെ കേക്ക് കൂടി കട്ട് ചെയ്ത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒട്ടും ടെൻഷനില്ലാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ, താങ്ക് യു.